സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഓണം ഘോഷയാത്രയ്ക്ക് സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. അല്പം മുമ്പ് വെള്ളയമ്പലത്തെ വേദിയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇപ്പോൾ ഘോഷയാത്ര എനിക്ക് പിന്നിലൂടെ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ എനിക്ക് പിന്നിലൂടെ കടന്നു വരികയാണ്. സ്പീക്കർ എ എൻ ശംസീറാണ് ഗവർണർക്ക് പതാക കൈമാറിയത്. വൈവിധ്യമാർന്ന 60 ഫ്ലോട്ടുകളും 3000 കലാകാരന്മാരും വിവിധ സേനാ വിഭാഗങ്ങൾ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട്. ഗവർണർ മുഖ്യമന്ത്രി അടക്കമുള്ള VVIPകൾ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലെ പവനിയിൽ ഘോഷയാത്ര വീക്ഷിക്കുന്നുണ്ട്. ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടാൻ ഇപ്പോൾ നമ്മോടൊപ്പം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ചേരുന്നുണ്ട്. അല്ല, ജനങ്ങളുടെ ഐക്യത്തിന്റെയും മാതൃകാപരമായ കൂട്ടായ്മയുടെ സംഘാടനത്തിന്റെയും ഒക്കെ ഉദാഹരണമാണ് ഈ ഓണാഘോഷത്തിന്റെ വിജയം. എല്ലാ മേഖലകളിലുള്ളവരും ഈ ഓണാഘോഷ പരിപാടി വിജയിപ്പിക്കാൻ ഇടപെട്ടു. കേരളത്തിലേക്ക് ഏറ്റവും അധികം ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ കടന്നു വരുന്ന കാലമാണിത്. അതിൻ്റെ പ്രധാന കാരണം കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രത്യേകതയാണ്, കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം, കേരളത്തിലെ ജനങ്ങളുടെ ആതിഥേയ മര്യാദ. ഇത് ഒക്കെ തന്നെ നമുക്ക് വലിയ നിലയിൽ സഞ്ചാരികൾ കേരളത്തിലേക്ക് കടന്നു വരുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ്. അത്തരം കൂട്ടായ്മയുടെ കണ്ണാടിയാണ് ഓണവും ഓണാഘോഷവും. ആ നിലയിൽ ഓണാഘോഷത്തെ ജനങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ പറ്റുന്ന ഒരു നില പൊതുവെ സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ നിലയിലും സർക്കാർ ഇടപെട്ടു. വലിയ നിലയിൽ തുക ഇതിനുവേണ്ടി സർക്കാർ അധികം ചെലവഴിച്ചു. ജനങ്ങൾക്ക് വേണ്ട എല്ലാ പെൻഷനും മറ്റ് എല്ലാ ആവശ്യങ്ങളും എല്ലാം നിറവേറ്റുന്നൊരു നിലയാണ് പൊതുവെ ഉണ്ടായത്. ഇതിൻ്റെ ഒരു സന്തോഷം പൊതുവെ ഈ ഓണാഘോഷത്തിൻ്റെ ഈ ഉജ്ജ്വലമായ ജനകീയ വിജയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എടുത്തു പറയേണ്ടത് പ്രതിസന്ധികൾക്കിടയിലാണ് ഇത്രയും വിപുലമായ ഒരു ഓണാഘോഷം നടത്തിയത്. അതെ, ഞാൻ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് കടുത്ത സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉള്ള സമയത്ത് തന്നെ കേരളത്തിലെ ജനങ്ങളെ ആകെ സന്തുഷ്ടരാക്കി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. ഈ പ്രതിസന്ധികൾക്കിടയിലും വളരെ വിപുലമായ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു നേട്ടമായാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. വെള്ളയമ്പലത്തിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര കിഴക്കേക്കോട്ടയാണ് അവസാനിക്കുന്നത്. ഈ ഘോഷയാത്ര കടന്നുപോകുന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമായി നിരവധി പേരാണ് ഇപ്പോൾ ഈ ഘോഷയാത്ര കാണാനായി തടിച്ചുകൂടിയിരിക്കുന്നത്. നന്ദനൊപ്പം സൂരജ് ചന്ദ്രൻ, ETV ഭാരത്, തിരുവനന്തപുരം.